ഫറവോന്റെ സന്നിധിയിൽ കൂടെ കൂടെ വെള്ളം അവർ ആയിരുന്നു. മൂത്തമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽനിന്നും ജനം ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ പ്രകാരം കൽപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതമാകുന്ന നീ കൂടി കടക്കൂടെ ഇരിക്കും. നീ നടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയുമില്ല, നീ തീർന്നു പോകുകയുമില്ല, അഗ്നിജ്വാല നിൽക്കുകയുമില്ല. നിന്റെ ദൈവവുമേ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. പാർക്കുമോ ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ
പരിശുദ്ധനാകുന്നു 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 പരിശുദ്ധനായ പൗലോസ്ലിഹ എഫേസർ കീർത്തിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായത് വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെയും സുശാസ്മ സേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാനം സുവിശേഷത്തിനായുള്ള ഒരുക്കും കാലിനെ ചെരുപ്പാക്കിയും എല്ലാറ്റിനും ഈതയെ ദുഷ്ടനും തീയമ്പുകളൊക്കെയും കിടക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയമെടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആഹായ് ബാർക്കുന്നു God.
പാർക്കുമ്പോൾ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന രക്ഷാപ്രസംഗമായി നമ്മുടെ കർത്താവായി യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്തായിൽ നിന്നും പരിശുദ്ധാകന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം അരുൾ ചെയ്തു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിലൊരുവൻ നിന്റെ വലത്തു ഭാഗത്തും ഒരുവനിടത്തു ഭാഗത്തും ഇരിപ്പാൻ ഞങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ അവൻ നിങ്ങളെന്ത് യാചിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അവർ, ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങളും ഏൽക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ഇരിക്കുക എന്നുള്ളതോ അത് ആർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു? അവർക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ കഴിയ തക്കവണ്ണം അത് എൻ്റേതല്ല എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് യാക്കോബിനെയും യോഹനാനെയും വെറുക്കുവാൻ തുടങ്ങി. യേശു അവരെ വിളിച്ച് പ്രകാരം പറഞ്ഞു, ജാതികളുടെ തലവന്മാരായി ഗണിക്കപ്പെടുന്നവർ അവരുടെ നാഥന്മാരാണെന്നും അവരുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ അധികാരം നടത്തുന്നവരാണെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇപ്രകാരം ഉണ്ടാകരുത്. പിന്നെയോ, നിങ്ങൾ വലിയവനാകുവാനിച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകുവാനിച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കണം. എന്തെന്നാൽ മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി രക്ഷയ്ക്കായി സ്വന്തം പ്രാണനെ നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല. തനുശ്ശിരമായി നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ സദാ നേരവും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും
തൻ്റെ വിലയേറി രക്തത്താൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുലഹുര്യവുമോ സോദുഹായില്ലവുൽമീ ബാരിക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവുമ്പാകെ, പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെ, ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ ദർശനങ്ങളുടെ മുമ്പാകെ, ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ, ബഹുമാനപ്പെട്ട ആശാന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താലസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും ദിവിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമയിടയനായുള്ളോവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്നെ പുഴിയായി എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപേന്മാരുടെയും നിനക്ക് കാതീശ് പാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായി ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എൻ്റെ കർത്താവേ, അഭിഷേകാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചെരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ.
നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ചു ചൊല്ലുന്നു, പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ ഏകറൂഹായും പരിശുദ്ധനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നിറങ്ങി വിശുദ്രോഹായ ദേവമാതാവായ വിശുദ്ധനെ പറയാമെന്ന ശരീരയാക്കുന്ന മനുഷ്യനായി ദിവസമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് ഭക്ഷണം ഉപയോഗിച്ച് പരിശു കടക്കപ്പെട്ട് മൂന്നാം ദിവസത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കേറിപാതിരുന്നവരും ജീവനുള്ളവരെയും മനുഷ്യരെയും വിതപ്പാൻ തന്നെ പുലി തൊഴിലും വരുവാനിരിക്കുന്നവനും തന്റെ രാജാവിന് അവസാനമല്ലാത്തതുമായ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ഞാൻ അർപ്പിക്കുന്ന ഈ കുർബാന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് സമയമേതാ
സമാധാനത്തിൻ്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവം തമ്പുരാനേ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വിതയ്ക്കണമേ. ആയുഷ്കാലം മുഴുവനും നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരക്യമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും മാനോൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലവനിക്കണം. കർത്താവേ, ഞങ്ങൾ തിരുമുൻപാകെ തലകുനിച്ചു വണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ജീവൻ നൽകുന്ന നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നേരെ തിരിഞ്ഞ്
എളിയവരും നിന്റെ ദാസരുമായി ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടുന്നു. ബഹുമാനപ്പെട്ട ആചാര്യൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വീക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, മലഘമാരും പ്രധാന മലഘമാരും അദൃശ്യമായ നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിച്ചു പുകഴ്ത്തുന്നതായ ഈ സമയത്ത് ഞങ്ങളും ഉന്നത ശബ്ദത്തിൽ കാദീശ് പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് മനസ്സോട് കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറായപ്പോ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ചു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും നിങ്ങൾക്ക് നിത്യജീവന് വഴി ആഹാരമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായും താനെടുത്ത്
സ്തോത്രം ചെയ്തു വാഴ്ത്തി വിശദീകരിച്ചു. ശുദ്ധീകരിച്ചു തന്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇവയേ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെയും എന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയെ നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചു. അദാമോ ദോസേനോ കർത്താവേ, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുന്നു, നിന്റെ മനുഷ്യാവതാര സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്നു, സംഭ്രമജനകമായി നിന്റെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഭ്രമജനകവും ഭയങ്കരവുമായി സിംഹാസനത്തിൽ നീയിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ നീ ഓർക്കരുതേ. പിന്നെയോ ദയാപൂർവം ഞങ്ങളെ നോക്കി ഞങ്ങളോടെല്ലാവരോടും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തര നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. വീതയ്ക്കാമുകലാവോ കഥമാറോ ഞങ്ങളോട് കരുണ വാത്സല്യമുള്ളവരെ, ജീവനുള്ള വരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് കർത്താവേ എന്നോടുത്തരവരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ മരുളി ചെയ്ത് ഉത്തമനായുള്ളവേതായതോ നീ എന്നോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാദൃശ്യനായി പറന്നവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാദൃശ്യനായി പരന്നാവസിച്ച് ഈ കാസായേ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ വ്യക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇവ സംരക്ഷണവും ശക്തിയും നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരണമേ.
ആയത് നിന്റെ ഏകജാതന്റെ കൃപയാലും കരുണയാലും മനുഷ്യസ്നേഹത്താലും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വവുകൂല സുബാനിലവൊൽമേ ബാർക്കുമോർ. ഇന്നുമേ ആസ്കാരത്തിൽ ദക്ഷന്മാരായിരുന്നു നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധുക്കളെ മേശപ്പിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തോടെ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആഭൂന്മാർ ജ്ഞാത്യോസിന് വേണ്ടിയും ആഭൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആഭൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആഭൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളെ ശേഷം സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥതയിൽ ഇന്ന് ആർക്കു വേണ്ടി കുർബാന അർപ്പിച്ചിരിക്കുന്നുവോ അവരെയും അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെയും തിരുമുൻപാകെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ കുർബാനയും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സൗഷ്യത്തെയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കടിഞ്ഞ പ്രവേശിലപ്പെട്ട് ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കും വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴിക അല്ലെങ്കിൽ സമയത്തും നിങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരമായ മുൻകൂട്ടി കൽപ്പിച്ച് നിങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യമൃതി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും നിർദ്ദയന്മാരെ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായിയുമായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വവുകൂല ബാറയ്ക്കുമോർ. നാല് ഭാഗങ്ങളിലെ ദൈവത്തിൻ്റെ സഭകളെയും തെറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച് വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളണമേ. പാപങ്ങളുടെ ശിക്ഷാവധിയിൽ നിന്ന് അവരെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബാരിക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദൈവമാതാവ് മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദേയന്മാരെയും മൗധ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന് മുന്നോട്ടക്കാരനുമായ മാർയുഹാനോന്മബ്ധാനായി ഷമ്മാഷന്മാൽ പ്രധാനിയും സഹദേയന്മാൽ മുമ്പനുമായ പരിശുദ്ധനും മാത്തുള്ളവനുമായ മാർ സ്തേഫാനോസ്നെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസ്നെയും മാർ പൗലോസ്നെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ.
അവരോടുകൂടെ ഞങ്ങൾ ആത്മീയ ആനന്ദം അനുഭവിക്കുമാറാകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതരും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറിക്കുമോ സ്ലൈഹ്യം കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തന്തിനോസ് പോലീസിനും എഫേസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസ്ലേമിനോ നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സാദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ലിമീസും ദേവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സമമുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസവിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മറിയാക്കോ പ്രധാനായും മാരപ്രേമും മറിയാക്കോബും മാർസാക്കും മാർബാലായും ദുഃഖിതന്മാരെ തലവനായ മാർബർസോമായും മാർഷമോൻ ദുസ്സുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബായും എൽദോ മാർബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോളുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിൽ ശരിയായി സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർത്തുകൊള്ളണമേ. സ്വീകാര്യയോഗ്യമായ അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയോട് നീ ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർജനങ്ങളുടെയും ദൈവമേ, സത്യവിശ്വാസം കൂടുതൽ പ്രാപിച്ച് വിശ്രമിച്ചതിനിടയിൽ വന്നു ചേർന്നവരായി ഈ പരിശുമദ്ഭാവയിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കളേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമത്തിൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറയലായി സോ നാട്ട് ചൊല്ലണം. കുറിയലായി സോലായി സോ കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും നിന്റെ കർത്താവേ ഞങ്ങളുടെയും അവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളോടുകൂടെ നീ ചേർക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരികളായവരിൽ നിന്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായി യേശു മിശിഹായല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടെ
കർത്താവേ, പാപികളും എളിയവരുമായി എൻ്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശക്തിയേറിയ നിന്റെ വലതുകരം നീട്ടി പാപക്കണികിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ തങ്ങണമേ. ലജ്ജ കൂടാതെ തിന് മുൻപാകെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും മനുഷ്യരമായ മണവറയിലേക്ക് നയിക്കണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും വന്ധ്യവുമായ നാമത്തെ നിന്റെ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബലഹീനരും ദുരിതം അനുഭവിക്കുന്നവരുമായ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകല അശുദ്ധതയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, നിന്റെ മഹാകരുണകൾ ഞങ്ങളിൽ ചൊരിയണമേ, ദുഷ്ടനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ നിന്റെ തിരുമുൻപാകെ തലകുനിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ നീ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമ യാചനകൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നു വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Yeah.
തൊടു രാജമകൾ ഹാലേലൂയായൂഹാലേലൂയാ നിൻ വലമായി രാജഭാമിനിയും പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവല്ലഭനോൻ കാരകിൽ പോ ശുഭോല പോല പറോവൽ റോഹോ കാതീശോ ഒരു പോലിങ്ങും മാർത്തോമോ ശ്രീഹ ോവൽ റോഹോ കാതീശോ പരിശുദ്ധന്മാരെ നിങ്ങൾ വിഷയം ആപു റോഹോ കാതീശോ ഹോഷോ വബുകുലുസബാലിൻ്റെ മുൽമീൻ ആമീൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ കർത്തൃപ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പരിശുദ്ധമായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ കർത്തൃദിനത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൽ പ്രിയരെ, യേശുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ ചോദിക്കുന്നതായ വരം നീ ഞങ്ങൾക്ക് തരേണം. യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങളുടെ വരം എന്താണ്? അത് കേൾക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? അവർ പറഞ്ഞു, നീ മഹത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളിൽ ഒരുവനെ ഇടത് ഭാഗത്തും ഒരുവനെ വലത് ഭാഗത്തും ഇരുത്തേണം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വേദഭാഗം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത സമർപ്പിച്ചത്, ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കാദ്യം ഉണ്ടാകേണ്ടത്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ദൈവം എന്ത് മഹത്വമായ പദവിയാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടപ്പോഴാണ് യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ പറയുന്നത്, നീ മഹത്വം പ്രാപിക്കുമ്പോൾ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും ഇരുത്തേണം. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല.
താൻ ഇതുവരെയും ആരുടെ കൂടെയാണോ നടന്നത് ആ ക്രിസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവൻ സ്വർഗത്തിലിരിക്കെ അവൻ ദൈവമായിരിക്കെ മനുഷ്യൻ്റെ വേഷം ധരിച്ച് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ ഞങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. ഞാനിപ്പോൾ അവൻ്റെ ഇടത്തും ഞാൻ അവൻ്റെ വലത്തുമാണ് ഇപ്പോൾ ഇരിക്കുന്നത് യാക്കോബും യോഹന്നാനും. ആ ദൈവത്തിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുമ്പോൾ തന്നെയാണ് ആ മഹത്വം എന്തെന്നറിയാതെ താൻ ഇരിക്കുന്ന ദൈവികമായ പദവിയും ദൈവികമായ അനുഗ്രഹങ്ങളും മനസ്സിലാക്കാതെ വീണ്ടും യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരുവനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സുകാർ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരുമിച്ച് നടക്കുന്നവർ എന്നൊക്കെ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പദവികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമോ? പരിശുദ്ധനായ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി ദാസന്മാരല്ല, നിങ്ങൾ ഇനി സ്വന്തം മക്കളത്രേ. ദൈവത്തിൻ്റെ സ്വന്തം മക്കളെങ്കിലോ ദൈവത്തിൻ്റെ സർവ്വരാജ്യത്തിനും നിങ്ങൾ അവകാശികളും ഓഹരിക്കാരുമാകുന്നു. ഞാൻ എൻ്റെ ദൈവത്താൽ തൻ്റെ ഏകജാതനായ പുത്രനാൽ കാൽവറി ക്രൂശിൽ അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കിത്തന്ന് ആ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങി രക്ഷാനിർണയം പ്രാപിച്ച ദൈവത്തിൻ്റെ സ്വന്തം മകനാണ് ഞാൻ, സ്വന്തം മകളാണ് ഞാൻ എന്നുള്ള പൂർണ്ണമായ ഉറപ്പും ധൈര്യവും വരുമ്പോൾ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നാം എപ്പോഴും ദൈവത്തെ ദൂരെ നിന്ന് അനുഗമിക്കുന്ന, ദൂരെ നിന്ന് കാണാൻ ശ്രമിക്കുന്ന വെറും നാമധേയ ക്രിസ്ത്യാനികളായി മാത്രം ചുരുങ്ങിപ്പോകും. നമ്മൾ ആരാണ്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, മകളാണ്. ഒരമ്മയുടെ കയ്യിലെടുത്തുകൊണ്ട് തോളോട് മാറോട് ചേർത്ത് തൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ സർവ്വരാജ്യത്തിനും നമ്മൾ ഓരോരുത്തരും അവകാശികളും ഓഹരിക്കാരുമായി തീരുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവിൻ്റെ പൈതലാണ് എന്നുള്ള തിരിച്ചറിവ് അതുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാടൊരുപാട് മാറ്റങ്ങളുണ്ടാകും. ലോകത്തിൽ ഉള്ളതിനെ കാംക്ഷിക്കാതെ ദൈവത്തിലുള്ളതിനെ സ്നേഹിക്കുവാനും കാംക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എൻ്റെ സംസാരങ്ങൾക്ക് മാറ്റമുണ്ടാകും, എൻ്റെ ചിന്തകൾക്ക് രൂപാന്തരമുണ്ടാകും, എൻ്റെ ഇടപെടലുകൾക്ക് രൂപാന്തരമുണ്ടാകും. ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും എന്നെ പുതുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ അനുഗ്രഹിക്കപ്പെട്ടവനാകും, മനുഷ്യരുടെ മുൻപാകെ അത്ഭുതമുള്ളവനായി തീരും. അങ്ങനെ ദൈവം മുൻപാകെ അനുഗ്രഹിക്കപ്പെടുവാനും മനുഷ്യരുടെ മുൻപാകെ അത്ഭുതമായി തീരുവാനും തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ എൻ്റെ പിതാവാണ്, സ്വന്തം പിതാവാണ്. അവനുള്ള സർവ്വരാജ്യത്തിനും അവൻ്റെ സർവമഹിമയ്ക്കും ഞാൻ അവകാശിയും ഓഹരിക്കാരനുമാകുന്നു. ആയതുകൊണ്ട് അവൻ്റെ പ്രിയ മകൻ, അവൻ്റെ പ്രിയ മകൾ ആയി തീരുവാൻ തക്കവണ്ണം ദൈവ ഇഷ്ടം പ്രമാണിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും കാംക്ഷിച്ചുകൊണ്ടും അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നയവാന്മാരും ഹാലേ ലൂയ്യൂലം. സൃഷ്ടി ചാദത്തെ സൃഷ്ടാവണ
ജീവതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്ന കൃപയിൽ ശരീരം ഭക്ഷി ചെങ്കം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി എന്നു അവൻ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ആമീൻ. കർത്താവായ യേശു മശിഹായുടെ തിരുശരി രക്തങ്ങളാകുന്ന ഈ പാപരിഹാരപ്രദമായ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നും എന്നേക്കുമായി രണ്ട് ലോകങ്ങളിലും നിത്യജീവനായി നൽകപ്പെടുന്നു. Oh,
തലമുറ തലമുറ വരെ
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹായാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതിനെ നൽകുന്നവരുടെ മേലും ഇതിനെ അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ച് സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് കുറ്റത്തിനോ ശിക്ഷാവിധിക്കുവായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ ഞങ്ങളുടെ ദൈവം തമ്പുരാനേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. മഹത്വവും വിസ്മരണീയമായി ദിവ്യനിക്ഷേപം ഞങ്ങളിൽ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാർക്കിമോർ നൽകപ്പെട്ട വിശ്വരഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കർണികളെ കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. മഹത്വത്തിന്റെ രാജാവായ മശിഹ തമ്പുരാനെ, വിശ്വാസികളായ നിന്റെ ജനങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ ഇടവകയുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ദരിദ്രന്മാരെ സഹായിച്ച് പുലർത്തണമേ. ആവശ്യക്കാരുടെ കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ
തങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ ശക്തി യുവാക്കൾ കീടണമേ വീര്യം നൽകി സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ ശിശുബാലകരെ പോഷണമേകി പാലിക്കണമേ കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ ശോകം നിറയും ലോകനിവാസം വിട്ടു പിരിഞ്ഞോ കേകുക മോദം ശോഭനമാകും ശാശ്വതകേ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്നതായ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചതായ അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവിന്റെ വിജയ സ്ലീപായ ലക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ സകല വാങ്ങിപ്പേരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായങ്ങളും പ്രാപിക്കുവാനിടയായി തീരട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ബലഹീനരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീ. ഞങ്ങളുടെ പിതാവേ, ിയവറിയുമേ നിനക്ക് സമാധാനം. അറിയിപ്പുകൾ. മലങ്കര ഓർത്തഡോക്സ് സ്വദേശ തിരുവനന്തപുരം മദ്രാസ് നെടുവേഗയുടെ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തൻ മുദ്ര. നമുക്കത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരാതിർത്തിയിലുള്ള എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹവികാരിമാർക്കും വാഴ്വ്. പ്രിയരെ, സഭയുടെ അഭിമാനവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവർക്ക് ദിവംഗതനായിട്ട് 2023 ആഗസ്റ്റ് മാസം 27 തീയതി ഞായറാഴ്ച 41 ദിവസമാകുന്നു. അന്നേ ദിവസം തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ രാവിലെ 6:30 പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും തുടർന്ന് ധൂപാർപ്പണവും നമ്മുടെ പ്രധാന കാർമ്മ്യത്തിൽ നടത്തപ്പെടുന്നതായിരിക്കും. കഴിവുള്ളത്രയും വിശ്വാസികൾ ഈ ശുശ്രൂഷകൾ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അടുത്തയാഴ്ച ഒരു സർവീസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രാവിലെ 6 മണിക്ക് രാത്രി നമസ്കാരത്തോടു കൂടി ആരംഭിച്ച് 7:30 മണിക്ക്
അഭിയന്ത മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രണ്ട് സർവീസ് അടുത്ത ആഴ്ചയില്ല, ഒരു സർവീസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ കൽപ്പന, നമുക്ക് നമ്മുടെ ഭദ്രാസന തിരുവനന്തപുരം മണ്ഡല സുശേഷ സംഘത്തിൻ്റെയും പ്രാർത്ഥനാ യോഗത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓരോ മാസത്തിലെയും രണ്ടാം ശനിയാഴ്ച ധ്യാനയോഗവും സമർപ്പണ പ്രാർത്ഥനയും ഉള്ളൂർ ഹോളി ട്രിനിറ്റി ചാപ്പലിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആദ്യ ധ്യാനയോഗം 2023 സെപ്റ്റംബർ മാസം 9-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 12 വരെ നടത്തപ്പെടുന്നതാണ്. നഗരാതിർത്തിയിലുള്ള പള്ളികളിൽ നിന്നും പരമാവധി വിശ്വാസികൾ ധ്യാനയോഗത്തിൽ പങ്കെടുക്കേണ്ടതാകുന്നു എന്നുള്ള കാര്യം വിശദമായിട്ട് ഓർപ്പിക്കുന്നു. മുൻപ് സെക്കൻഡ് സാറ്റർഡേ നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനായോഗം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നുപോയി. അത് തുടർന്ന് സുശേഷ സംഘത്തിൻ്റെയും പ്രാർത്ഥനായോഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെടുവാൻ തൊക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഏവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ വരുന്ന തിരുവോണ ദിവസം ഓഗസ്റ്റ് മാസം 29-ാം തീയതി ചൊവ്വാഴ്ച ഇടവകയിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും പ്രായമായിരിക്കുന്നതുമായ ആളുകൾ കഴിയുന്നുണ്ട്. ദേശം തിരുവോണം ആഘോഷിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ളവർ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ദേവാലയത്തിൽ ക്രമീകരിച്ചതിന് പ്രകാരം ഒരു ഓണസദ്യ ഈ മാസം ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രകാരം താല്പര്യമുള്ളവർക്ക് 200 രൂപ ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതിലും എവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥനാ യോഗം കേശവസുരം 4-ാം ചിറ വാർഡ് പ്രാർത്ഥനാ യോഗം കേശവസുരം മാധവൻ തമ്പി ഹാളിന് സമീപം വിവേകാനന്ദ നഗറിൽ VN 34 ശ്രീ ഏലിയാമ്മ മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് നടത്തപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. പുത്തൻചന്ത ചാല മണക്കാട് പ്രാർത്ഥനാ യോഗം ഇന്ന് ഇഞ്ചക്കൽ റോഡിൽ TC 36/16-01 ശ്രീ ജോർജ് തോമസിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 വിവാഹ വിളിച്ചെല്ലുകളുണ്ട്. ഈ ഇടവകയിൽ ശംഖുമുഖം സിയോൺ TC 34/533 ശ്രീ തോമസ് ജോസഫിൻ്റെയും ശ്രീമതി മറിയാമ്മ തോമസിൻ്റെയും മകൾ ഹന്ന തോമസും ചെന്നൈ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ രാജകിൽ പാക്കത്തിൽ ജോൺ സേവ്യർ സ്ഥാനത്തിൻ്റെയും ശ്രീമതി സഹായ മരിയ ഫാത്തിമയുടെയും മകൻ ജോൺ ജോസഫും തമ്മിലുള്ള വിവാഹം ഓഗസ്റ്റ് മാസം 21-ാം തീയതി തിങ്കളാഴ്ച 11:30 ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. എന്തെങ്കിലും കാനോനികമാകുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ രേഖാമൂലം ഇടവ അധികാരിയെ അറിയിക്കേണ്ടതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ വിളിച്ചുകൊല്ല, ഈ ഇടവകയിൽ കവടിയാർ TC 23/13-23 ഇടമുറിക്കൽ പുത്തൻപുരയ്ക്കൽ ശ്രീ ജെയ്സൺ വർഗീസിൻ്റെയും ശ്രീമതി സാറാമ ജെയ്സൺ വർഗീസിൻ്റെയും മകൻ മാത്യു പോത്തനും വർഗീസിൻ്റെയും മുംബൈ ബദ്രിയിൽ സെൻറ്റ് തെരേസ ചർച്ചിൽ സുതിരി ഹൗസിൽ ശ്രീ ക്ലമൻ്റ് സുഡവിയുടെയും മകൻ അനീറ്റോ ക്ലമൻ്റും തമ്മിലുള്ള വിവാഹം 2023 സെപ്റ്റംബർ മാസം 10-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. കാനോനികമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ രേഖാമൂലം ഇടവകാരിയെ അറിയിക്കേണ്ടതായിരിക്കും. അറിയിപ്പുകൾ കഴിഞ്ഞു.